നിങ്ങളുടെ പദ്ധതി ഇപ്പോൾ അറിഞ്ഞു കാണും. നമ്മുടെ ഡി സി യു എന്ന് പറയുന്നത് നിർത്തുകയാണ്, അതായത് നമ്മുടെ ഡി സിയുടെ സിനിമാറ്റിക് യൂണിവേഴ്സായിട്ടുള്ള ഡി സി യു സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പോൾ ഒന്നേന്ന് ഇതിനെ എല്ലാം റീബൂട്ട് ചെയ്ത്, ഇപ്പോൾ സൂപ്പർമാൻ ആയാലും ബാറ്റ്മാൻ ആയാലും അതുപോലെ തന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ റീബൂട്ട് ചെയ്ത് ഇറക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഇതിനെ എടുത്ത് കളഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാമെന്നുള്ള സംഭവമാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് ഡി സി യു എന്ന് പറയുന്നത് 2012 സൂപ്പർമാൻ ഇറങ്ങിയിട്ടാണ് തുടങ്ങിയത്. അതുകൊണ്ട് ഇങ്ങോട്ടുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പലതും വൻ പരാജയങ്ങളായിരുന്നു. നമ്മളിപ്പം അതിൻ്റെ ബഡ്ജറ്റും അതിൻ്റെ കളക്ഷനും നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് പരാജയമായിട്ട് തോന്നൂല പലതും. കാരണം എന്ന് വെച്ചാൽ ചില സിനിമകൾക്ക് അവരുടെ ബഡ്ജറ്റിൻ്റെ ഇരട്ടി പൈസയാണ് അവർ മറ്റേ മാർക്കറ്റിങ്ങിനും മറ്റുമായിട്ടൊക്കെ ചിലവാകുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പം മറ്റേ 2016 ഏറ്റവും വലിയ പ്രൊമോഷനിലൂടെ ഏറ്റവും ഹൈ ആയിട്ടുള്ള ഇതിലിറങ്ങിയ സംഭവമാണ് ബാറ്റ്മാൻ വെർസസ് സൂപ്പർമാൻ എന്ന് പറഞ്ഞ ഫിലിം. ഇതെന്ന് വെച്ചാൽ ഭയങ്കര പ്രൊമോഷൻ ആയിരുന്നു, അതുപോലെ ഫസ്റ്റ് ഡേ കളക്ഷനൊക്കെ ഭയങ്കര വലിയ കളക്ഷനായിരുന്നു. ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് ആ സിനിമ എടുത്ത് 250 മില്യണാണ്. 250 മില്യണിലെടുത്ത് ഈ പടത്തിൻ്റെ ബഡ്ജറ്റിന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രൊമോഷനായിട്ട് 200 മില്യണിലധികം ചിലവാക്കിയെന്നാണ് പറയണത്. എങ്കിലും ആ സക്സസ് ആണ്, ബാക്കിയുള്ള സിനിമകളെ വെച്ച് നോക്കിയാൽ സക്സസ് ആയിരുന്നു. എങ്കിലും ഇങ്ങനെ അവർ പ്രൊമോഷന് വേണ്ടി തോനെ പൈസ ചിലവാക്കിയിരുന്നു. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അന്നൊക്കെ വലിയ കുഴപ്പമില്ലാതെ കളക്ഷൻ കിട്ടിയിരുന്നു. പിന്നീടായപ്പം അവർ പ്രൊമോഷൻ ചെയ്യണതും അവർ ബഡ്ജറ്റും കൂടി ചേർത്ത് കിട്ടണ കളക്ഷൻ പ്രതിഫലമായിട്ട് കിട്ടിയില്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഇറങ്ങിയ ഫ്ലാഷ്. ഫ്ലാഷ് എന്ന് വെച്ചാൽ സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ പടം വലിയ കുഴപ്പമല്ല, നല്ലൊരു പടമായിരുന്നു. പക്ഷേ അത് വലുതായിട്ട് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ബഡ്ജറ്റിൻ്റെ എമൗണ്ട് അത് ബ്രേക്ക് ചെയ്തെങ്കിലും പ്രൊമോഷനും മറ്റുമൊക്കെ ചിലവാക്കിയ പൈസ തന്നെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നെ അതിന് മുമ്പിറങ്ങിയ സൂയിസൈഡ് സ്ക്വാഡ് ആവട്ടെ, സൂയിസൈഡ് സ്ക്വാഡ് എന്ന് പറയുന്നത് നല്ല പടമായിരുന്നു, അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയത് സൂയിസൈഡ് സ്ക്വാഡ് സെക്കൻഡ് മാത്രമാണ് ഒരു ഭേദപ്പെട്ട രീതിയിൽ ഒന്ന് അവസാനിച്ചത്, കഥ ഒന്ന് കിടിലായിട്ട് ചെയ്തത് അവർ. പിന്നെ ഒരു കാര്യമുണ്ട്, സൂയിസൈഡ് സ്ക്വാഡ് ഫസ്റ്റ് കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും അതിൻ്റെ അത്ര കൂറായിട്ട് വേറെ പടം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് സൂയിസൈഡ് സ്ക്വാഡ് എന്ന് പറയുന്ന സെക്കൻഡ് ഇത്തിരി കുറച്ച് മികച്ചു നിന്ന ഒരു പടം വരുന്നു. പക്ഷെ നമ്മൾ അതിനുശേഷം നോക്കുകയാണെങ്കിൽ അതിനിറങ്ങിയ ശസാമാകട്ടെ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഏത് പ്രോജക്റ്റ് എടുത്താലും ഇത് മറ്റേ ഇത് ഹാർലിക്വിൻ്റെ മാത്രമായിട്ടോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഇറങ്ങി, ബേഡ്സ് ഓഫ് പ്രേ, എത്ര പേര് അത് കണ്ടെന്നറിഞ്ഞോടോ, അത് വെറും കൂറ പടമായിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അതിനൊന്നും നമ്മൾ മുടക്കിയ മുതൽ പോലും ആ പടങ്ങൾക്ക് കിട്ടിയില്ല. അപ്പം നമ്മൾ 2012 മുതൽ 2023 ഇതിൻ്റെ ലാസ്റ്റ് ഫ്ലാഷ് വരെയുള്ള പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അത് സക്സസ് എന്ന് പറയാനായിട്ട് കുറച്ച് പടങ്ങളേ ഉള്ളൂ. അതിൽ ഏറ്റവും വലിയ സക്സസ് ആയിട്ടുള്ള പടം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അക്വാമാൻ എന്ന് പറഞ്ഞാൽ 2018 ഇറങ്ങിയ പടമാണ്. ഈ പടമാണ് ആദ്യമായിട്ട് ഡി സിക്ക് 1 ബില്യൺ ക്രോസ് ചെയ്ത പടമാണ്. അതായത് 200 മില്യണിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് 1 ബില്യൺ ക്രോസ് ചെയ്യാമെന്ന് പറ്റി. ഇനി വ്യക്തിപരമായിട്ട് എനിക്ക് ആ പടം അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ആവശ്യത്തിന് ഒരു ആവറേജ് പടമാണ്, എങ്കിലും അത് നല്ലൊരു എമൗണ്ട് കളക്ട് ചെയ്ത്. പക്ഷെ അതിന് തുടർന്ന് വന്ന പടങ്ങളൊന്നും അത്രയ്ക്കോളം ഓളം സൃഷ്ടിക്കാനൊന്നും സാധിച്ചില്ല. പിന്നെ വണ്ടർവുമണും ഫസ്റ്റും നല്ല കുഴപ്പമില്ലാത്ത കിടുന്നൊരു കഥയായിരുന്നു, അതിനും നല്ല ബഡ്ജറ്റിൽ നല്ല വൃത്തിയായി കളക്ട് ചെയ്ത്. പക്ഷെ അതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ ഇറക്കിയപ്പം വെറും ചളിയായിട്ട് ഇറക്കി കളഞ്ഞ്, അതിൻ്റെ ആദ്യത്തെ പാർട്ടിൻ്റെ വില പോലും കളയുന്ന രീതിയിലാണ് സെക്കൻഡ് പാർട്ട് ഇറക്കിയത്. ഇപ്പം നമ്മുടെ ഡി സി യു എടുത്ത് മൊത്തം എടുത്ത് കളഞ്ഞ് നമ്മളെ ക്യാരക്ടേഴ്സിനെ മൊത്തം കളയണമെങ്കിലും ഈ വണ്ടർ വുമൻ്റെ ക്യാരക്ടറിനെ മാറ്റണമെന്നാണ് ഇപ്പം പലതും പറഞ്ഞേക്കുന്നത്. അതായത് നമ്മളെ ഗൽഗാഡോട്ടിനെ നിലനിർത്തിക്കൊണ്ടാണ് അടുത്ത് ഇനി ചെയ്യാൻ പോകണമെന്നും പറയണേ. പക്ഷെ അതിനകത്ത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിഞ്ഞൂടെ, കാരണം ബാക്കിയുള്ള മെയിൻ ക്യാരക്ടേഴ്സിനെ ഒട്ടുമിക്ക തന്നെ മാറ്റണുണ്ട്. ഇപ്പം നമ്മുടെ ഹെൻറി ക്യാവലായാലും നമ്മളെ ബാറ്റ്മാനായിട്ട് അഭിനയിക്കുന്ന ആളായാലും പിന്നെ ഫ്ലാഷിൻ്റെ കാര്യം പറയണ്ട, ഫ്ലാഷിനെ ആർക്കും ഇഷ്ടമല്ലെങ്കിലും ഫ്ലാഷിനെയും എടുത്ത് കളയുന്നുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ക്യാരക്ടറിനെയും കളയുന്നുണ്ട്. അപ്പോൾ വണ്ടർ വുമനെ മാത്രമായിട്ട് മാറ്റി നിർത്തുമെന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും ഫ്ലാഷ് നമ്മുടെ ഈ ഫ്ലാഷ് വലിയ സക്സസ് ആയില്ല എങ്കിലും പടം ഒരു ആവറേജ് പടമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് എന്തോ അതിനനുസരിച്ചുള്ള കളക്ഷൻ അതിന് കിട്ടിയില്ല. എങ്കിലും നമുക്ക് അടുത്ത് ഇനി വരാൻ പോണ മെയിൻ ആയിട്ടുള്ള രണ്ട് പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് ബ്ലൂ ബീറ്റിലും അതുപോലെ തന്നെ നമ്മുടെ അക്വാമാൻ സെക്കൻഡും ആണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ബ്ലൂ ബീറ്റിൻ്റെ ട്രെയിലറൊക്കെ കണ്ടറിയാം, ട്രെയിലർ വലിയ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. എങ്കിലും അതിൻ്റെ പ്രൊമോഷൻ ഒരു രീതിയിലുള്ള പ്രൊമോഷനും അവർ നടത്താനുള്ള ആ പ്രൊമോഷൻ നടത്താത്തതിൻ്റെ മെയിൻ കാരണമായിട്ട് അവർ പറയണത് തന്നെ എന്തെന്ന് വെച്ചാൽ ഈ പടം ഫ്ലോപ്പാണെന്ന് അവർ ഓൾറെഡി
അവര് വിചാരിച്ചു കഴിഞ്ഞു അത് ഇനിയിപ്പം പ്രൊമോഷനും കൂടി ചെയ്ത് പൈസ കളയണ്ട എന്നൊരു നിലയിലാണ് അവര് പ്രൊമോട്ട് ചെയ്യാത്തതെന്നാണ് പലരും പറഞ്ഞു വരുന്നത്. എന്തായാലും ആഗസ്റ്റ് 18-ന് അത് ഇറങ്ങും. ഇറങ്ങിയ ശേഷം നമുക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം അവർ പറഞ്ഞതിൽ സത്യമുണ്ട്. എന്തായാലും ബ്ലൂ ബില്ലിലേക്ക് പോയി കാണണമെന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം അതിന്റെ ട്രെയിലറൊക്കെ കണ്ടെന്ന് തന്നെ കാണാൻ ഒരു രസമായിട്ടുള്ള ഫണ്ണായിട്ടുള്ള ഒരു ഫിലിമായിട്ട് തോന്നി. അതുപോലെ തന്നെ DCEU കുറച്ചൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ അതിൻ്റെ അത് തോന്നിയത്. പിന്നെ പറയാനുള്ള രണ്ടാമത് ആയിട്ട് ഇനി റിലീസ് ചെയ്യാനുള്ള മെയിൻ പടം എന്ന് പറയുന്നത് അക്വാമാൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അക്വാമാൻ്റെ ഫസ്റ്റ് പാർട്ട് തന്നെ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും സെക്കൻഡ് പാർട്ട് ഇഷ്ടപ്പെടുന്നതിന് മുമ്പേ പലരും ഇതിൻ്റെ ക്രിട്ടിക്സ് ഇപ്പോഴും കണ്ടിട്ടുള്ള ക്രിട്ടിക്സുകൾ പറയണമെന്ന് വെച്ചാൽ പടം ഫസ്റ്റിനേക്കാളും എല്ലാത്തിനേക്കാളും ഭയങ്കര ബോറായിട്ടുള്ള പടമാണ്. അത് ഒരിക്കലും അതിൻ്റെ ബഡ്ജറ്റ് പോലും ക്ലിയർ ആക്കാൻ പറ്റില്ലെന്നാണ് ഇപ്പോഴേ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണോ എന്ന് അറിഞ്ഞൂടാ അതിൻ്റെ ഈ വർഷം അവസാനം എന്തോ ആണ് അതിൻ്റെ റിലീസ്. ഈ വർഷം അവസാനം അടുത്ത വർഷമോ ആണ്, 2024 തോന്നുന്നത്. എങ്കിലും അതിന് ഒരു പ്രൊമോഷനോ അതിൻ്റെ ട്രെയിലറോ അങ്ങനെ ഉള്ള ഒന്നും ഇതുവരേക്കും വന്നിട്ടില്ല. ഇതിൻ്റെ ഈ ഇത് കളക്ഷൻ ചെയ്യൂല എന്നുള്ള മുൻവിധിയോടെ കാണുന്നോണ്ടാണെന്നാണ് പലരും പറയണത്. എന്തായാലും നമുക്ക് വരമ്പേ അറിയാൻ പറ്റൂ. എന്തായാലും അടുത്തിനി അടുത്ത റീബൂട്ടുകളും ഇതുപോലെ അവർ തോനെ പ്രതീക്ഷിച്ചിറക്കി വെറും കൂറയായി പോകാൻ ചാൻസ് ഉണ്ട്. മിക്കതും മികച്ചതാവാനും സാധ്യതയുണ്ടെന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഗാർഡിയൻ ഓഫ് ഗാലക്സിയുടെ പ്രൊഡ്യൂസർ ഡയറക്ടറായിട്ടുള്ള ആളാണ് ജെയിംസ് ഗണ്ണാണ് ഇനിയുള്ള നമ്മുടെ DCEU അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. DCEU എന്നാക്കി DCEU എന്നായിരുന്നു മറ്റേ പേര്. അതിൻ്റെ ഡയറക്ടറായിട്ട് വരാൻ പോണ് അപ്പം കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിൽ കഥകൾ എടുക്കുമെന്നാണ് ഒരു DCEU ഫാൻസ് എന്ന നിലയിൽ നമ്മളെ പ്രതീക്ഷ. അതിനകത്ത് ചെയ്താൻ സാധിച്ചാൽ കൊള്ളായിരുന്നു.